കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് രാമക്കൽമേട്. തേക്കടി മൂന്നാർ റൂട്ടിൽ നെടുങ്കണ്ടത്തിന് 15 കിലോമീറ്റർ അകലെയായാണ് ഈ സ്ഥലം. കേരള തമിഴ്നാട് അതിർത്തിയിൽ സമുദ്രനിരപ്പിൽ നിന്നും 1100 മീറ്റർ ഉയരത്തിലാണ് രാമക്കൽമേട്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്നും ചെറിയൊരു തുകയ്ക്കുള്ള ടിക്കറ്റ് എടുത്ത് വേണം അകത്തേക്ക് പ്രവേശിക്കുവാൻ. മലയുടെ മുകളിൽ ഇടുക്കി ഡാമിൻ്റെ പ്രസിദ്ധമായ കുറവൻ കുറത്തി മലകളുടെ പ്രതീകമായി കുറവൻ്റെയും കുറത്തിയുടെ ശില്പം സ്ഥാപിച്ചിട്ടുണ്ട്. രാമക്കൽമേട്ടിൻ്റെ സ്ഥലനാമമായോ ഹൈറേഞ്ചിൻ്റെ ചരിത്രവുമായോ ഈ കുറവർ കുടുംബത്തിന് ബന്ധങ്ങളൊന്നുമില്ല. മന്നാൻ, മുതുവാൻ, മലയരയൻ, ഉള്ളാടർ, ഊരാളി, പളിയൻ, മലപ്പുലയൻ എന്നിങ്ങനെ 7 വരുന്ന ആദിവാസി വിഭാഗങ്ങളാണ് ഹൈറേഞ്ചിലെ ആദിമ മനുഷ്യർ. മലമ്പുഴ യക്ഷിയെപ്പോലെ, ശംഖുമുഖത്തെ മത്സ്യഖനിയെപ്പോലെ ഒരു കലാസൃഷ്ടി, അത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് നോക്കിയാൽ തമിഴ്നാടിൻ്റെ ദൂരക്കാഴ്ചകളും കൃഷിയിടങ്ങളും കാണും. ത്രേതായുഗ കാലത്ത് സീതയെ അന്വേഷിച്ച് ശ്രീലങ്കയിലേക്കുള്ള ശ്രീരാമൻ യാത്രാമധ്യേ ഈ മേടിൽ ഇറങ്ങിയെന്നാണ് ഐതിഹ്യം. സേതുബന്ധനത്തിനായി രാമേശ്വരം തിരഞ്ഞെടുത്തത് ഇവിടെ വച്ചായിരുന്നു അത്രേ. ശ്രീരാമൻ്റെ പാദങ്ങൾ പതിഞ്ഞതിനാലാണ് ഈ സ്ഥലത്തിന് രാമക്കൽമേട് എന്ന് പേര് വന്നത്. മറ്റൊരു ഐതിഹ്യം മേടിന് മുകളിലെ കല്ലുമേൽ കല്ലുമായി ബന്ധപ്പെട്ടതാണ്. വനവാസകാലത്ത് പാണ്ഡവന്മാർ ഇവിടെ വന്നപ്പോൾ ദ്രൗപദി മുറുക്കാൻ ഇടിച്ചു കൊടുക്കാൻ ഭീമസേനൻ ഉപയോഗിച്ചതാണ് ആ കല്ല് എന്നുമാണ്. എറണാകുളത്ത് നിന്ന് 150 കിലോമീറ്റർ ദൂരത്തായാണ് ഈ സ്ഥലം. പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ തേക്കടിയിൽ നിന്നും 43 കിലോമീറ്റർ ദൂരത്താണ് രാമക്കൽമേട്. കൂടാതെ കട്ടപ്പനയിൽ നിന്ന് 20 കിലോമീറ്ററും മൂന്നാറിൽ നിന്ന് 70 കിലോമീറ്ററും റോഡ് മാർഗം സഞ്ചരിച്ച് ഇവിടെ എത്താം. നിലയ്ക്കാത്ത കാറ്റിനാൽ സമ്പന്നമാണ് ഇവിടം. ഇന്ത്യയിൽ ഏറ്റവും അധികം കാറ്റ് വീശുന്ന ഒരു സ്ഥലമാണിത്. കൂടാതെ മണിക്കൂറിൽ ശരാശരി 32.5 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാറുണ്ട്. ചില അവസരങ്ങളിൽ ഇത് മണിക്കൂറിൽ 100 കിലോമീറ്റർ വരെയാകും. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വിൻഡ് എനർജി ഫാമിൻ്റെ കേരളത്തിലെ 2 സ്ഥലമാണിത്. നിറയെ കുറ്റിച്ചെടികളും അപൂർവ ഇനം പൂക്കളും നിറഞ്ഞതാണ് ഈ കുന്നുകൾ. ഇവിടുത്തെ പൂക്കൾക്ക് സമതലത്തിലെ പൂക്കളേക്കാൾ നിറമുണ്ട്. തുടർച്ചയായി കാറ്റ് വീശുന്നത് കൊണ്ടാകാം മരങ്ങളൊന്നും അധികം ഉയരത്തിലേക്ക് വളരുന്നില്ല. കൊച്ചു കൊച്ചു ഹരിത സ്വപ്നങ്ങൾ മാത്രമുള്ള ബോൺസായി കാടുകൾ. ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ചെറിയ മഴയുള്ളപ്പോൾ വരുന്നതാണ് ഏറ്റവും നല്ലത്. സന്ദർശകർക്കായി കുതിര സവാരി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. രാമക്കൽമേട് കുന്നുകളുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന കുറവൻ്റെയും കുറത്തിയുടെയും പ്രതിമ നിർമ്മിച്ചത് ബാലരാമപുരത്തെ സിബി ജിനൻ ഷാഡോയാണ്. 2005 ആഗസ്റ്റ് 1 ഇത് ആരംഭിച്ചത്. 100 കണക്കിന് വിനോദസഞ്ചാരികൾ ദിവസവും ഇവിടെ സന്ദർശിക്കുന്നു.